എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഹോളിഡേ ആണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആകാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ ഞാൻ എണീറ്റ് ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു, എന്നിട്ടാണ് ഞാനിത് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മട്ടയരി കൊണ്ടുള്ള അപ്പവും ഒരു വെജിറ്റബിൾ കറിയാണ്, വെജിറ്റബിൾ കുറുമ പോലുള്ളത്. അപ്പം കുറച്ച് മറ്റേ നമ്മുടെ പൊട്ടറ്റോ ക്യാരറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ സബോളയും പിന്നെ പച്ചമുളക് ഇഞ്ചി ഇത്രയും മാത്രമേ കട്ട് ചെയ്യാനുള്ളായിരുന്നു. അത്രയും ഞാൻ ഇപ്പം ദേ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ടീഷർട്ടിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളമുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട. അത് രാവിലെ കുറച്ച് അലമ്പായിരുന്നു, രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ താഴെ പോയി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികൾ. ചില ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയല്ലേ, താഴെ പോയി അതെല്ലാം കഴുകി അങ്ങാപ്പാടെ കുറച്ചൊരു ഇതായിരുന്നു. അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, ഇഞ്ചി, പച്ചമുളക്, സബോള, ഇതെല്ലാം കൂടെ വെള്ളമൊഴിച്ച് ഞാനൊരു ചട്ടിക്കകത്ത് അങ്ങ് വേവിക്കുകയാണ്. കുക്കറിൽ വേവിച്ചാലും മതി, ഇതിപ്പം ഗ്രീൻ പീസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചട്ടിക്കകത്ത് വേവിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. ആക്ച്വലി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യം ഇല്ല, പിന്നെ എനിക്ക് ഇന്നൊരു നിറം വേണമെന്ന് തോന്നി മഞ്ഞൾപ്പൊടി ചേർത്തു. ഇതാണ് മട്ടേരി കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ്. നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മട്ടയരി ഏകദേശം ഒരു കപ്പുണ്ട്, ഇത് അത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതും ഒരു കാൽ കപ്പ് ചോറും പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു ശക്കലം കൂടെ ചോറ് നമ്മുടെ മട്ടയരി ബാക്കിയുണ്ട്, അപ്പോൾ അതും കൂടെ പിന്നെ ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് മുഴുവനും അതിനകത്ത് ഞാൻ ഇട്ടില്ലായിരുന്നു. എന്നിട്ടത് രാവിലെ ആയപ്പോഴത്തേനും ദാ പരുവത്തിലിരുന്നു, നമ്മൾ എല്ലാം പൊങ്ങിയെല്ലാം വന്നപ്പോഴത്തേക്കിനും. അപ്പോൾ എനിക്ക് ശ്രീഹരി അത് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ തിരുമ്മി തന്നു. പിന്നെ അത് വെന്തോണ്ടിരിക്കുകയാണ്, ഇത് വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് വേവുകയൊക്കെ ചെയ്യും ഇത്. ഇനി നമുക്ക് അപ്പം ചൂടാം. അപ്പം മറ്റേ ഞാൻ പാലപ്പം അല്ല കേട്ടോ, മറ്റേ ദോശക്കല്ലിലൊഴിച്ച് ചൂടുന്ന അപ്പമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് പാലപ്പത്തിലും ഇഷ്ടം ആക്ച്വലി ഇതാണ്, ഈ ദോശക്കല്ലിൽ. പാലപ്പത്തിൻ്റെ മാവാണെങ്കിലും ഞാൻ എനിക്ക് ദോശക്കല്ലിലൊഴിച്ചാണ് ഞാൻ മിക്കവാറും എടുക്കുന്നത്. എനിക്കെന്താണെന്നറിയത്തില്ല, അങ്ങനെ എടുക്കുന്നത് ആണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം തോന്നുന്നത്. അപ്പോൾ ഇതെന്ന് ഞാൻ തിരിച്ചെടുത്തില്ല, ഇതങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ നമുക്കിനിയും ഇത് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവം, ഒരു കപ്പ് തേങ്ങാ ചിരകിയതും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നന്നായിട്ട് അരച്ചങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഈ വഴറ്റലുകളും പരിപാടികളും ഒന്നും ചേർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾക്കതൊക്കെ വഴറ്റി വേണമെങ്കിൽ ചെയ്യാൻ, ഞാൻ എളുപ്പത്തിനാണ് ചെയ്തത്. അപ്പം കണ്ടോ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം പക്ഷെ നമ്മൾ പച്ചരി വെച്ചുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഒരു ഫ്ലഫിനെസ് ഇല്ല സംഭവത്തിന്. ഇങ്ങനെ നല്ല പതു പതു സോഫ്റ്റാണ് സംഭവം, പക്ഷേ ഒരു കാഴ്ചക്കൊക്കെ നമുക്കൊരു ഒരു ലുക്ക് നല്ല, നമ്മൾ അപ്പം മറ്റേ പച്ചരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ലുക്കല്ലേ, അപ്പോൾ അതില്ലെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് നല്ലതാണ്. ഞാൻ പിന്നെ ലാസ്റ്റ് ഈ കുറുമയ്ക്കകത്തേക്ക് കുറച്ച് 1 ടീസ്പൂൺ നെയ്ക്കകത്ത് ഒരു 2-3 ചെറിയുള്ളി അരിഞ്ഞ് മൂപ്പിച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുറുമ ഇവിടെ റെഡിയായി, അപ്പവും ഇവിടെ റെഡിയായി. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ് ഈ അപ്പം. ഞാൻ ആദ്യം വിചാരിച്ചു ഫ്ലോപ്പായിരുന്നു, പക്ഷേ ഫ്ലോപ്പൊന്നും ആയിട്ടില്ല, നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും. അപ്പം ഞാൻ ശ്രീഹരിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു, ശ്രീഹരിക്ക് സംഭവം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നന്നാവും, കാരണം ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ആയി ഞാൻ ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് ലഞ്ചിന് വലിയ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു കുമ്പളങ്ങ ചേർത്ത് ഒരു മോര് കാച്ചത്, പുളിശ്ശേരി ആയിട്ടല്ല മോര് കാച്ചതായിട്ടാണ് ഉണ്ടാക്കുന്നത്, കുമ്പളങ്ങ ചേർത്ത്. പിന്നെന്താണ്, മീൻകൂട്ടാൻ ഇരിപ്പുണ്ട്,
ചീരത്തോരൻ ഇത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഇനി ഉച്ചയ്ക്ക് വലിയ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. രാവിലെ നമ്മളൊരു പരീക്ഷണമൊക്കെ നടത്തിയല്ലോ, കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മറ്റേ നമ്മുടെ പച്ചരി ഉപയോഗിച്ചുള്ള അപ്പത്തിൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല മട്ടയരി ഉപയോഗിക്കുമ്പം. ഇനി ഒരു തവണയും കൂടെ ഉണ്ടാക്കി നോക്കണം, അപ്പം ചിലപ്പം കുറച്ചുകൂടെ നന്നാവുമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ ആദ്യം ഞാൻ ഒഴിച്ചപ്പം വിചാരിച്ച സംഗതി ഫ്ലോപ്പായെന്ന്. പിന്നെ എനിക്ക് പിന്നെ ആദ്യത്തെ ഒരു ഇച്ചിരി ഫ്ലോപ്പായിട്ടാണ് വന്നത്, പിന്നെ തൊട്ടുള്ളതെല്ലാം നല്ലതായിട്ട് വന്നു. മീൻസ് നല്ല രീതിയിൽ തന്നെ അപ്പം വന്നു. മറ്റേ നമ്മൾ വൈറ്റ് റൈസ് ഒക്കെ കൊണ്ടുണ്ടാക്കുമ്പോൾ നമ്മൾ അപ്പം ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ പതുപുതു നല്ല ഒരു ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരും. ഇതങ്ങനെ അത്രയും ഒരു ഫ്ലഫിനെസ് ഒന്നുമില്ലായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ആ ഒരു കാഴ്ചയിലൊന്നും വലിയ ലുക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒന്നാമത്തെ മറ്റേ അരി ആകുമ്പോൾ ഒരു റെഡ് ഒരു ആ ഒരു കളറായിരിക്കുമല്ലോ, റെഡ് റൈസിൻ്റെ ആ ഒരു റെഡ് കളറായിരിക്കും. അപ്പം അത്ര ഒരു കാഴ്ചയിലുള്ള വലിയ ലുക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ മാവ് വേറെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ആക്ച്വലി ഇന്നിപ്പം ഹോളിഡേ ആണെന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇന്നലെ രാത്രിയിലാണ്. ഓഗസ്റ്റ് 15 ഹോളിഡേ അല്ലേ, അപ്പം രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇതാക്കിയാലത്. അപ്പം എൻ്റെ കയ്യിൽ ഒന്നാമത് പച്ചരി ഒന്നും ഞാൻ അധികം അങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല, ഇതൊക്കെ നേരത്തെ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചൊക്കെ വെക്കത്തുള്ളൂ. കാരണം ഇവിടെ അങ്ങനെ ഇപ്പം അപ്പവും അപ്പമൊന്നും അങ്ങനെ മാവ് ഞാൻ അരയ്ക്കുന്നത് വളരെ കുറവല്ലേ, ഞാൻ ആ ഒരു സമ്മർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ അരയ്ക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് മട്ടേരി കൊണ്ട് ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഇത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും പെട്ടെന്ന് അരി ഒരു 3-4 മണിക്കൂർ സന്ധ്യയൊക്കെ ആയപ്പം എന്താ ഇട്ടു, രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അരച്ചു വെച്ചു. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈ സ്റ്റാൻഡ് എന്തായാലും പൊങ്ങും. ഇപ്പം കുറച്ചൊരു തണുപ്പൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പം ആദ്യം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് തണുപ്പൊക്കെ ഒന്ന് ഒതുങ്ങി കുറച്ചൊരു നോർമൽ ക്ലൈമറ്റിലേക്ക് വന്ന് വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒന്ന് അരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിൻ്റെ കൂട്ടത്തിലൊരു വീഡിയോ ഞാൻ എടുക്കാമെന്ന്. കറി നല്ല കറിയാണ്, നിങ്ങൾ ഒന്നുണ്ടാക്കുന്ന ഒരു കുറുമക്കറി. ഇനി വരും തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് രാവിലത്തെ ആ ഒരു ഇതിൽ തേങ്ങ അരച്ചത്. ആദ്യം ഞാൻ സ്റ്റൂ പോലെ തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് അങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ. പിന്നെ കുറച്ച് നെയ്യിൽ കുറച്ച് ഉള്ളിയൊക്കെ ചേർത്തിട്ടാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തു. ആ കറി നല്ല സൂപ്പർ കറിയായിരുന്നു. കറി ഇതും കൂടെ നല്ല ചേർച്ചയുണ്ട്. പക്ഷെ ആ നമ്മുടെ മറ്റേ നമ്മൾ വൈറ്റ് റൈസ് വെച്ച് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അതായിരുന്നു ഒന്ന്. ഇന്നതുകൊണ്ട് ഉച്ചയ്ക്ക് വലിയ കലാപരിപാടികളൊന്നുമില്ല, സിമ്പിൾ ലഞ്ചാണ്. മീൻ കുറച്ച് മീൻ കൂട്ടാൻ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കുമ്പളങ്ങ കൊണ്ട് പുളിക്ക് നേരത്തെ ഞാൻ കുമ്പളങ്ങ കൊണ്ടുള്ള പുളിശ്ശേരിയല്ല, കുമ്പളങ്ങ ഇരിപ്പുണ്ട് കുറച്ച്. എനിക്ക് ഞാൻ ഒരു കുമ്പളങ്ങ ഓർഡർ ചെയ്തതാണ്, അത് ഇച്ചിരി വലുതായിപ്പോയി. അത് ഒരു കുമ്പളങ്ങയായിട്ടേ ഉള്ളായിരുന്നു. അതേ ഞാനിങ്ങനെ പാല് വരുന്ന ആ ഒരു ആപ്പിലായതുകൊണ്ട് അവർക്ക് കുറച്ച് പച്ചക്കറികൾ അവർക്കിങ്ങനെ ഉണ്ടാകുന്നതാണ്. എപ്പോഴും ഒന്നും എല്ലാം ഒന്നും കിട്ടത്തില്ല, ചീര മിക്കവാറും കാണും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ ഇടയ്ക്ക് കാണാം അവൈലബിളായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കുമ്പളങ്ങ ഓർഡർ ചെയ്തു. അത് ഇച്ചിരി വലിയ കുമ്പളങ്ങയായിപ്പോയി. ഞാനത് എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കി. ഇപ്പം ഞാനതെല്ലാം കട്ട് ചെയ്ത് ഞാൻ സിബ്ലോക്കിലാക്കിയെല്ലാം വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ. ഇനി ഞാനതുകൊണ്ട് ഒരു മോര് കാച്ചിയതുപോലെ ഉണ്ടാക്കണം. എനിക്ക് ഒരു കുമ്പളങ്ങ ഒന്ന് അച്ചാറിട്ട് നോക്കിയാലൊന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതിനുള്ളതും കൂടെ ഉണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേനും അത് തീരെ അതെന്തായാലും തീർക്കണം. പക്ഷെ അത് ഇവരുടെ ആകുമ്പോൾ ഒരു ഓർഗാനിക് ഫാമാണ്. അപ്പം അവർക്ക് എപ്പോഴും ഒന്നും എല്ലാം ഒന്നും ഇല്ല, അവരുണ്ടാകുമ്പോഴിങ്ങനെ ഇടത്തുള്ളൂ. അപ്പം ഇപ്പം നല്ല സംഭവം നല്ലതായത് കൊണ്ട് എനിക്ക് കളയാൻ ഭയങ്കര മടി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അച്ചാറിട്ട് പരീക്ഷിച്ച് നോക്കില്ല. എന്തായാലും ഇവിടെ അച്ചാറൊന്നും ഇപ്പോൾ ഇരിപ്പില്ല, എല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വലുതായിട്ട് മേടിക്കാറില്ല, ഇവിടെ അച്ചാർ അധികം യൂസ് ചെയ്യാറില്ല ആക്ച്വലി, അതാണ്. പിന്നെ ഇതൊന്ന് അച്ചാറിട്ട് നോക്കി എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ല, കാരണം കുറച്ചുണ്ട് കുമ്പളങ്ങ. പിന്നെ ഞാനതങ്ങ് മോര് കാച്ചിയതാക്കും. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഉച്ച കഴിഞ്ഞ് മഴയില്ലെങ്കിൽ ഇപ്പം ഈ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു നോർമൽ ക്ലൈമറ്റ് ആണെന്ന്, കുറച്ച് ചൂടും
ചിലപ്പോൾ ഇവിടെ മീൻസ് ഒരു തണുപ്പില്ല, ഇവിടെ ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് തണുപ്പില്ലാത്ത ഒരു ആ ഒരു ഭയങ്കരമായ തണുപ്പില്ലാത്ത ഒരു കാലാവസ്ഥയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് എനിക്ക് വേറെ നല്ല മഴക്കോള് കാണുന്നുണ്ട്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ലുലു വരെ ചുമ ഒന്ന് പോയിട്ട് വരാമെന്ന്. ഫ്രീഡം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന്, ഭയങ്കര തിരക്കായിരിക്കും, എന്നാലും ചുമ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം മഴയാണെങ്കിൽ, മഴ നല്ല മഴയാണെങ്കിൽ പോകത്തില്ലായിരിക്കും, അല്ലെങ്കിൽ പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തെ കുക്കിംഗ് പരിപാടികളൊന്നും കാണുന്നില്ല, എല്ലാം റെഡിയാക്കി കഴിഞ്ഞിച്ച് ഞാൻ കാണിക്കാം. അപ്പോൾ കുമ്പളങ്ങ മോര് കാച്ചിയതിനുള്ള കുമ്പളങ്ങ ദൈവം എന്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മീൻ കൂട്ടൻ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. ഇത് നല്ലതാണ്, എളുപ്പമാണ്, ഒരു നല്ല മീൻ കറിയാണ്. സാധാരണ മുളകിട്ട് വയ്ക്കുന്ന എൻ്റെ ടേസ്റ്റിലേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് വറുത്തൊക്കെ ഇട്ടു, നമ്മുടെ മോര് കാച്ചിയത് വറുത്തൊക്കെ ഇട്ടു. സാധാരണ അതിനകത്ത് കുമ്പളങ്ങ ഞാൻ വേവിച്ച് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ പ്രത്യേകതയായിട്ടൊന്നുമില്ല. സാധാരണ മോര് കാച്ചതിനകത്ത് കുമ്പളങ്ങ വേവിച്ച് ചേർക്കുക, അപ്പോൾ കുറച്ചുകൂടെ കൂളിൽ കാണും, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഇനി നമ്മുടെ സെയിം ചീരത്തോരന് വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തില്ല, എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കടു വറുത്തെടുത്ത് കഴിഞ്ഞാൽ സംഭവമൊക്കെ റെഡിയായി. വേറെ ഇന്ന് ഉച്ചയ്ക്ക് വലിയ സ്പെഷ്യലായിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ലുലുവിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വലിയ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം മീൻ്റെയൊക്കെ ഞാൻ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, അതൊക്കെ പാകത്തിന് തന്നെയാണ്. അപ്പം ചീര ഞാൻ കടു വറുത്തു, അതിനകത്ത് തേങ്ങാ, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, അതൊക്കെ പാക കാര്യങ്ങളൊക്കെയാണ്. അപ്പം ദേ മഴക്കാർ ഇങ്ങനെ മുകളിൽ വന്ന് നിപ്പുണ്ട്, പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല. ഞാൻ ചോറൊക്കെ വിളമ്പി, ചോറ് മത്തിക്കൂട്ടാൻ, മത്തി മുളകിട്ടതെന്ന് പറയാൻ ഞാൻ മുളകിട്ട കറി ഇങ്ങനെ ഇങ്ങനെയല്ല വെക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതിനാണ് ഞാൻ മത്തിക്കൂട്ടാൻ എന്ന് പറയുന്നത്. പിന്നെ ചീരത്തോരൻ, നമ്മുടെ കുമ്പളങ്ങ ഇട്ട ആ ഒരു മോര് കാച്ചിയത്, ഇത്രയായിരുന്നു ഊണ്. നല്ല ഊണായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലുലുവിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി, ലുലുവിൽ പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല തിരക്കൊക്കെയും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച ഒന്നും ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇതാണ് ബാലഗോപാലൻ, ആക്ച്വലി ഇതൊരു പെൺപട്ടിയാണ്, പക്ഷെ ഞങ്ങൾ ഇതിനെ ബാലഗോപാലെന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പോസിറ്റ് വീട്ടിലെ പട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ഹെബാൽ ഏരിയയിൽ അവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു പണി നടക്കുന്നതുകൊണ്ട്, പണി മീൻസ് ഓവർ ബ്രിഡ്ജ് അവർ പൊളിച്ചിട്ട് എന്തോ പുതിയത് പണിയോ അങ്ങനെ എന്തോ ആണ്. അപ്പം അതുകൊണ്ട് ഈ ഏരിയയിൽ ഭയങ്കര ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം കിടക്കണമെന്നറിയാം. അവസാനം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ എന്തേണ്ട, അവിടെ മഴയൊക്കെ പെയ്ത് കിടക്കുന്നു. ഞങ്ങളുടെ അവിടെ ഭാഗത്തൊന്നും മഴ പെയ്തിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഇത് ഗോൾഫ് ക്ലബ്ബാണ്, അപ്പോൾ അതെല്ലാം അവിടെ എല്ലാം മഴയൊക്കെ പെയ്താണ് കിടക്കുന്നത്. പിന്നെ അങ്ങോട്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു ആ ഭാഗത്ത്. സാധാരണ അവിടെ ആ ഓവർ ബ്രിഡ്ജ് ഉള്ളപ്പം തന്നെ ശകലം പാടാണ് ആ ഭാഗത്തു നിന്നൊക്കെ നീങ്ങാനായിട്ട്. പക്ഷേ ഇത്തവണ ഇപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേന് ഭയങ്കര സമയമാണ്. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. ലുലുവിലാണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് അവധിയുള്ള ദിവസം നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെയോ കുറേ പരിപാടികളൊക്കെ, ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇപ്പം കുറച്ചുകൂടെ സാധാരണ ഇങ്ങനെ ഇതിനിപ്പം ഈ ലുലുവിൻ്റെ ഫ്രണ്ടിൽ കുറേ ഇരിക്കാനൊക്കെ ഉള്ള സീറ്റൊക്കെ വെച്ചു. കഴിഞ്ഞ തവണ, കഴിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ മാസം അല്ല, കുറച്ച് നാൾ മുമ്പാണ് വന്നത്. കഴിഞ്ഞ മാസം ജൂണിലെങ്ങാണ്ട് വന്നാന്ന് തോന്നുന്നു, ജൂലൈയിലൊന്നും വന്നിട്ടില്ല. അപ്പം അപ്പോഴൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ നമ്മൾ വേറെ എവിടെയും കയറിയില്ല, നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ, വെളിച്ചെണ്ണയൊക്കെ ഓഫറിനുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം എടുത്തു.
പിന്നെന്താണ്, പിന്നെ ഞാൻ ഒരു സിലിക്കോണിൻ്റെ ബ്രഷ് തപ്പിപ്പോയതാണ്. പക്ഷെ അതെനിക്ക് ഞാൻ വിചാരിച്ചത് കിട്ടിയില്ല. ഇത് ഞാൻ ഇരുമ്പാണെന്ന്, അത് ഇരുമ്പാണെന്ന് കരുതി ഞാൻ ചെന്നാണ്. പക്ഷെ അത് നോൺ സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നു. അതൊക്കെ ചുമ്മാ നോക്കിയതേ ഉള്ളൂ. ഞാനിപ്പോൾ അതൊന്നും മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പൊതുങ്ങനെ വേറൊരു ഒരു പുതിയൊരു കാര്യം കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഫുൾ അലങ്കാര വസ്തുക്കളാണ്. ഈ ഏരിയയൊക്കെ ഞങ്ങൾ കാണത്തേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും അധികം മേടിച്ച് വെക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. അതിനോടൊന്നും വലിയൊരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ മേടിച്ച് വെക്കാറില്ല. അതുകൊണ്ട് ചുമ്മാ ഒന്ന് നോക്കി. പിന്നെ കുറേ ഗണപതിയുടെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ഏതൊക്കെ ആനിമൽസ് ഉണ്ടെന്ന് ഞങ്ങൾ തന്നെ ഒന്ന് നോക്കി. കുറേ ടൈപ്പ് ബൊമ്മകളിരിക്കുന്നു. ഒട്ടുമിക്ക ഈ ലോകത്തുള്ള എന്തായിരുന്നു ആനിമൽസിനെ അവർ ബൊമ്മയാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സാണ് വാങ്ങിച്ചത് 4 മണി സമയമല്ല. ഈ സ്നാക്സും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ മോളിൽ പോയി ഫുഡ് കോർട്ടിൽ പോയി ഇരിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഒടുക്കത്തെ തിരക്ക് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. ആക്ച്വലി വീട്ടിൽ എത്തിക്കഴിഞ്ഞ് ബാക്കി വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ രാത്രി ആയപ്പോഴാണ് ഓർത്തത് ഞാൻ ബാക്കി ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂ ചെയ്തില്ലല്ലോ എന്ന്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ദോശയും രാവിലത്തെ വെജിറ്റബിൾ കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡിനാണെങ്കിലും അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.